മലയാളത്തിലെ ജനപ്രിയ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അന്തരിച്ചു 83 വയസ്സായിരുന്നു ജനയുഗം ദിനപത്രത്തിൽ തുടങ്ങി ദീർഘകാലം മലയാള മനോരമയിലും കാർട്ടൂണിസ്റ്റായി പിന്നീട് ദേശാഭിമാനിയിലും മുഖ്യ കാർട്ടൂണിസ്റ്റായി പ്രവർത്തിച്ചു ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡാനി എപ്പോഴായിരുന്നു അന്ത്യം എത്രത്തോളം മികച്ച ഒരു പ്രതിഭയാണ് നമുക്ക് നഷ്ടമാകുന്നത് ദിവ്യ ഇന്ന പുലർച്ചെ മൂന്നുകാലോട് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് 83 വയസ്സായിരുന്നു അദ്ദേഹത്തിന് കോവിഡ് ബാധിതനായതിനെ തുടർന്ന് അദ്ദേഹം നേരത്തെ ചികിത്സയിലായിരുന്നു പിന്നീട് രോഗമുക്തി നേടിയ ശേഷവും അതിന്റെ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചികിത്സയിൽ തുടരുന്ന വേളയിലാണ് ഇപ്പോൾ ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ അടക്കമുള്ളവർ ഇവിടെ പുറത്തുനിന്ന് അതായത് കേരളത്തിന് പുറത്താണ് അവർ ഇവിടേക്ക് എത്തുന്നതനുസരിച്ചാണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക അത് ഒരുപക്ഷെ സംസ്കാരം ഇന്ന് ആയിരിക്കില്ല എന്ന ചില സൂചനകളും ലഭിക്കുന്നുണ്ട് കളമശ്ശേരി ചങ്ങമ്പുഴ നഗരിലാണ് അദ്ദേഹത്തിന്റെ വീട് ഇവിടെ അടക്കം പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ മറ്റ് കുടുംബാംഗങ്ങൾ കൂടിയെത്തിയതിനു ശേഷമായിരിക്കും ഉണ്ടാകുക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് മേഴ്സിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സാനു സേതു തുഗു എന്നിവർ അദ്ദേഹത്തിന്റെ മക്കളാണ് എന്തായാലും ഈ കാർട്ടൂൺ രംഗത്ത് പ്രത്യേകിച്ച് മലയാളത്തിന്റെ അതിന്റെ ഒരു ചരിത്രം എഴുതുമ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ട പേരുകാരിൽ ഒരാളാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസിനെ കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് തന്നെയാണ് മലയാളം അതിന്റെ രസകരമായ രീതിയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗങ്ങളെ രാഷ്ട്രീയ മുഹൂർത്തങ്ങളെല്ലാം തന്നെയും ഓർക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പല വരകളും ചിന്തകളും അദ്ദേഹം കോറിയിട്ടിരുന്നു 1955 തുടങ്ങുന്ന ആ ഒരു സബരിയ പിന്നീട് ഇത്ര കാലത്തോളം അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിലേക്ക് നീങ്ങുന്ന ആ വരെയും അദ്ദേഹം തുറന്നു കൊണ്ടുപോകുന്നിരുന്നു ദീർഘകാലം അദ്ദേഹം മലയാള മനോരമയിൽ കാർട്ടൂണിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കരിയർ തുടങ്ങുന്നത് ആദ്യകാലത്ത് അശോക വിനോദ മാസികയിൽ ഒരു പോക്കറ്റ് കാർട്ടൂൺ വരച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തുടങ്ങുന്നത് പിന്നീട് ജനയുഗത്തിലേക്ക് ചന്തു എന്ന ഒരു പോക്കറ്റ് കാർട്ടൂൺ കിട്ടും അവൻ പിന്നീടാണ് മനോരമയിലേക്ക് എത്തുമ്പോൾ ജനപ്രിയമായ രീതിയിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ സ്വീകാര്യത കൂടുതൽ പേരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ ശ്രദ്ധ നേടുന്നു അതിനു മുമ്പ് ശങ്കേഴ്സ് വീക്കിലിൽ അദ്ദേഹം 6 വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആ അനുഭവങ്ങളും എല്ലാം തന്നെയുമാണ് പിന്നീട് മലയാളത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരെ അടക്കം നേടിക്കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു കാർട്ടൂണിസ്റ്റ് അത്ര കണ്ട ജനകീയമാകുന്നു ആ രീതിയിലേക്ക് അദ്ദേഹം മാറിയത് അതിനുശേഷം മനോരമയിന് ശേഷം വിരമിച്ചതിനു ശേഷം അദ്ദേഹം മെട്രോ വാർത്തയിലും അദ്ദേഹം ദേശാഭിമാനിയിലും അദ്ദേഹം കാർട്ടൂണുകൾ വരച്ചിരുന്നു നർമ്മവും അതോടൊപ്പം തന്നെ ഒരേ സമയം വിമർശനവും വിശകലനവും എല്ലാം തന്നെ ഉൾക്കൊണ്ട കാർട്ടൂണുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതോടൊപ്പം സ്വന്തം ഒരു പ്രസാധകർ എന്ന രീതിയിലെ കക്കട്ട സാധു ടക്കക്ക തുടങ്ങിയ രാഷ്ട്രീയ മാസികകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു കുട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ രചനകൾ ഉണ്ടായിരുന്നു ബാലയുഗത്തിൽ അടക്കം അദ്ദേഹത്തിന്റെ ചിത്രകഥകൾ വരച്ചിരുന്നു അതോടൊപ്പം തന്നെ സിനിമാ രംഗത്ത് നമ്മൾ ഏറ്റവും സത്യർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയിൽ അടയാളപ്പെടുത്തുന്ന കെ ജി ജോർജിന്റെ പഞ്ചവടി പാലം ആ സിനിമയുടെ സംഭാഷണങ്ങളടക്കം യേശുദാസിന്റേതായിരുന്നു കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റേതായിരുന്നു അതോടൊപ്പം മറ്റൊരു സിനിമയ്ക്ക് കൂടി എന്റെ പൊന്നുതമ്പരാൻ എന്ന ഒരു സിനിമയ്ക്ക് കൂടി അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട് കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക ചെയർമാൻ കൂടിയാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു നിര്യാണം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ രംഗത്ത് സജീവമല്ലായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തോടുള്ള സഹപ്രവർത്തകർ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നവർ എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനായി നമ്മളോടുകൂടെ ചേരുന്നു പ്രതീക്ഷിക്കുന്നു ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ ശ്രീ കെ ഫ്രാൻസിസ് അദ്ദേഹം ടെലിഫോണിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സാർ അദ്ദേഹത്തിൻ്റെ പഴയ കാർട്ടൂണുകളെല്ലാം ഞാൻ ഒന്നുകൂടി എടുത്തു നോക്കുകയായിരുന്നു ഇപ്പോൾ അത് കാർട്ടൂണുകളാവട്ടെ ഇപ്പോൾ പഞ്ചവടിപ്പാലം സിനിമയാവട്ടെ എന്തൊരു പ്രവചനാത്മകമായിരുന്നു കാലത്തിനപ്പുറം ഇപ്പോഴും കാണുമ്പോൾ ആ കാലഘട്ടം ഓർക്കുന്നു താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് ഞാൻ അദ്ദേഹം ലളിതകലാ അക്കാദമി ചെയർമാൻ ആയിരുന്നപ്പോൾ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ ഭാവന സംബന്ധമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയർമാനാവുന്നത് ഈ ലളിതകലാ അക്കാദമിക്ക് ഒരു കാർട്ടൂണിസ്റ്റ് ചെയർമാനാവുന്നതിന് പല എതിർപ്പുകളും അക്കാലത്തുണ്ടായിരുന്നു കാരണം
ചിത്രകല എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ചിത്രകല അത് കാർട്ടൂണിസ്റ്റ് ഉൾപ്പെടുത്തരുത് എന്ന് ഒരു വാദം നിലനിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ചേർന്നാലാകുന്നത്. പക്ഷേ ചിത്രകലയ്ക്ക് വേണ്ടി ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നടത്തി. അദ്ദേഹം ഉള്ള കാലത്താണ് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ലളിതകല അക്കാദമിയിൽ ഉണ്ടായത്. യേശുദാസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കുകയും കൂട്ടമായി അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. മനോരമ പത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ കേരളം കണ്ട ഏറ്റവും മികച്ച കാർട്ടൂണുകളാണ്. വളരെ ഭംഗിയായി കാർട്ടൂണുകൾ വരയ്ക്കുന്ന അത്തരം ഒരു കാർട്ടൂണിസ്റ്റുകളെ പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പത്രത്തിലെ ഒന്നാം പേജ് മിക്കവാറും ദിവസങ്ങളിൽ യേശുദാസിന്റെ കാർട്ടൂൺ കൊണ്ട് സമ്പന്നമായിരുന്നു. അതൊരു വലിയ ഒരു ആശ്വാസമായിരുന്നു. നമ്മൾ പത്രം എടുത്ത ഉടനെ യേശുദാസിന്റെ ഒരു കാർട്ടൂൺ കാണുക. അത് ഞാൻ പറയുന്നത് നമ്മുടെ പത്രപ്രവർത്തന രംഗത്തും അക്കാദമിയിലും രംഗത്തും എല്ലാം ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ശേഷമാണ് അദ്ദേഹം നമ്മോട് വിടവാങ്ങുന്നത്. പ്രസിദ്ധീകരണ രംഗത്ത് അദ്ദേഹത്തിന്റെ അസാധു അതുപോലെ കട്ട് ഉണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതാണ്. ആദ്യമായിട്ടാണ് ഈ ഈരാളിയുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അസാധു എന്ന ഒരു കാർട്ടൂൺ മാസിക അദ്ദേഹം ഇറക്കുന്നത്. അത് ദീർഘകാലം പ്രവർത്തിച്ചു. പിന്നീട് കട്ട് അത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു തമാശ മാസികയായിരുന്നു. അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ കേരളത്തിന് നൽകിയ ഒരു മഹാനാണ് യേശുദാസ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വളരെയധികം വേദനയുണ്ട്. കുറെ കാലമായിട്ട് അസുഖമായി കിടക്കുകയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗം പെട്ടെന്ന് ഒരു വിയോഗം പോലെ തോന്നി. എല്ലാ കുടുംബാംഗങ്ങളെയും അനുശോചനം അറിയിക്കുന്നു. ശ്രീ കെ ഫ്രാൻസിസ് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും ബാക്കി പ്രമുഖർ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡാനിയിലേക്ക് വീണ്ടും ഡാനി, ഇപ്പോൾ ശങ്കേസ് വീക്കിലിയിൽ തുടങ്ങി വെച്ചാൽ ശ്രീ ഒ വി വിജയൻ, ശ്രീ യേശുദാസ് ഒരു ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വര പഠിക്കുകയും വര തെളിയിക്കുകയും ചെയ്തവർ. അതിനുശേഷം രണ്ടുപേരുടെയും രീതികൾ വ്യത്യസ്തമായിരുന്നു, വ്യത്യസ്തമല്ല ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഇതൊരു പോക്കറ്റ് കാർട്ടൂണിലേക്കും അതുവഴിയും ഇപ്പം നേരത്തെ ശ്രീ ഫ്രാൻസിസ് ഒക്കെ പറഞ്ഞതുപോലെ പത്രം എടുത്തു കഴിഞ്ഞാൽ മുഖ്യ വാർത്ത വായിക്കുന്നതിന് മുമ്പ് കാർട്ടൂൺ നോക്കുന്നൊരു ശീലം മലയാളിക്ക് ഉണ്ടായത്, അത് മലയാളിയുടെ പൊതുബോധം അത്തരത്തിൽ മാറിയതും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഏതൊരു വാർത്ത വരുന്നതിനേക്കാളും മുമ്പ് അതിൻ്റെ ട്രോളുകൾ ആണ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ വാർത്തയെ ആ രീതിയിൽ അല്ലെങ്കിൽ സംഭവങ്ങൾ ആ രീതിയിൽ സമീപിക്കുന്ന ഒരു ഉത്ബോധം നമുക്കുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വെച്ച മനുഷ്യരായിരുന്നു അദ്ദേഹം, അല്ലേ? തീർച്ചയായും ഗോപി. കാരണം പത്രങ്ങളിലേക്ക് എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കായിക വാർത്തകളുടെ കാര്യത്തിൽ ചിലർ പറയാറുണ്ട് അത്രയുണ്ട് കായിക പ്രേമികൾ, ഞങ്ങൾ പത്രത്തിന്റെ പിറകു വശത്തു നിന്ന് വായിച്ചു തുടങ്ങിയ ഒരു തലമുറയെന്ന് പലപ്പോഴും ചില കായിക പ്രേമികൾ പറയാണ്. അതുപോലെ പത്രത്തിന്റെ തുടക്കം എടുക്കുമ്പോൾ അതിനകത്ത് ആ ദിവസത്തെ അന്നത്തെ വാർത്തകൾ, ആ പത്രത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ വാർത്തകളുടെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ആ മുഴുവൻ വാർത്തകളുടെ ഒരു സഞ്ചിത രൂപം ഒരു പോക്കറ്റ് കാർട്ടൂണായി ആവിഷ്കരിച്ചുകൊണ്ട് ചെറിയ ചില വരകൾ, ചെറിയ കോറിവരകൾ ചിന്തകൾ കൊണ്ട് അടയാളപ്പെടുത്തുന്ന, അത്രമേൽ അടുത്ത് നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്ന വളരെ രസകരമായും കൗതുകകരമായ, അതോടൊപ്പം തന്നെ അത്രമേൽ ഒരു രാഷ്ട്രീയം അതിനെ സ്പർശിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്ന ചില ചിന്തകളും നുറുങ്ങുകളും എല്ലാം മലയാളത്തിലേക്ക് കൂടി പറിച്ചു നട്ടത്, അതിനെ കൂടി മലയാളത്തിനെ കൂടി പരിചയപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ്. അതിൽ യാതൊരു സംശയമൊന്നും തന്നെ ഇല്ല. കാരണം അത്തരം ആ ഒരു വരകളിലൂടെ തന്നെയാണ് കൂടുതലായിട്ട് തന്നെ ഈ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ ഒരു പൊളിറ്റിക്കൽ സത്യം എന്നെല്ലാം പറയാവുന്ന രീതിയിൽ അതിന് ഇത്ര കണ്ട ഒരു സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വാർത്തകളെല്ലാം തന്നെ ഈ ഒരു ചെറിയ വരകൾ കൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ഒരു വാചകം കൊണ്ട് ചില അടിക്കുറിപ്പുകൾ
അതിലെ വളരെ ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു. അതിൽ അദ്ദേഹം ഒരു മുഖം നോക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ പക്ഷം പിടിച്ച് വരയ്ക്കുകയോ ചെയ്യുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വതന്ത്രമായ ചിന്തകളുടെ ആ ലോകത്ത് തന്നെയായിരുന്നു അദ്ദേഹം വ്യാപരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മലയാള മനോരമയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു സമയത്തെല്ലാം തന്നെ ആ പോക്കറ്റ് കാർട്ടൂണുകളെല്ലാം തന്നെയും വളരെ സവിശേഷ ശ്രദ്ധ നേടുന്ന രീതിയിലേക്ക് തന്നെ മാറിയിരുന്നു. കേരളത്തിലെ അന്നുണ്ടാവുന്ന രാഷ്ട്രീയ സ്ഥിതി സംഭവ വികാസങ്ങളെല്ലാം തന്നെയും ആ കാർട്ടൂണുകളിലൂടെ മലയാളിക്ക് കണ്ട പരിചയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരകളോട് ആരും തന്നെ കലഹിച്ചിരുന്നില്ല, അതിനോട് ആരും തന്നെ ഒരു കലാപത്തിന് മുതിർന്നിരുന്ന മറിച്ച് രാഷ്ട്രീയ നേതാക്കൾ ഒന്നിരിക്കുക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ എല്ലാ രാഷ്ട്രീയ മേഖലയിൽപ്പെട്ടത് അത് കെ കരുണാകരനായാലും കെ നായനാരായാലും ആരായാലും അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾക്ക് അത് വിഷയമാകുമ്പോൾ തന്നെ അവരെല്ലാം തന്നെയും നല്ല കാർട്ടൂണിസ്റ്റുകളുമായിരുന്നു ഇവരെല്ലാം തന്നെയും. അവരെല്ലാം തന്നെയും ഇത് ആസ്വദിക്കുകയും ഒരേപോലെ തന്നെ അത് പങ്കിടുകയും അദ്ദേഹത്തോട് അത് ആ നിറം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്ന് പലപ്പോഴായി പല അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാർട്ടൂണിസ്റ്റ് ആ ഒരു ചിന്തകളെല്ലാം തന്നെയും മലയാളിക്കും കൂടി പരിചയപ്പെടുത്തിയതിൽ ഇത്തരം കാർട്ടൂണുകൾ രാഷ്ട്രീയ കാർട്ടൂണുകൾ ഒരു പോക്കറ്റ് കാർട്ടൂണുകൾക്ക് ഇത്ര കണ്ട സ്ഥാനമുണ്ട് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹം മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കാർട്ടൂൺ കഥാപാത്രങ്ങളും എല്ലാം തന്നെയും വളരെയധികം പ്രശംസ നേടുകയും ചെയ്തിട്ടുണ്ട്. മിസ്സസ് നായർ, പൊന്നമ്മ സൂപ്രണ്ട്, അതോടൊപ്പം ജൂബാ ചേട്ടൻ, അങ്ങനെ കാർട്ടൂണുകൾ എല്ലാം തന്നെ മലയാളികളുടെ കൂടി അവർക്ക് ഇടയിൽ സഞ്ചരിക്കുന്നവർ കൂടിയായിരുന്നു. അവരുടെ കൂടി ഒരു ചിന്തകൾ അതിൽ പ്രതിഫലിച്ചിരുന്നു. ചെറിയ വരകൾ കൊണ്ട് തന്നെ അത് അടയാളപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും ശ്രീ പി രാജീവ് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ രാജീവ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകളെ, അദ്ദേഹം ഒരു കാർട്ടൂണുകളെ എങ്ങനെ മാറ്റി, അതെങ്ങനെ നമ്മൾ സ്വാധീനിച്ചു, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ ഇപ്പോഴും കാണുമ്പോഴും ആ കാലഘട്ടം നമുക്ക് ഓർമ്മ വരുന്നു, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കാവുന്നത്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളെയാണ് നമുക്ക് നഷ്ടമായത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കളമശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ അദ്ദേഹത്തെ നേരിൽ കാണുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം ആശുപത്രിയിലാണ് എന്നറിഞ്ഞ് അറിഞ്ഞിരുന്നു. ദേശാഭിമാനിയുടെ ചുമതലയിൽ ഞാനുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൽ കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ സ്റ്റാഫായിട്ടല്ല, അതിന്റെ ഒരു കാർട്ടൂൺ എല്ലാ ദിവസവും കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. തുടർച്ചയായ ചുമതല നന്നായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയ മേഖലകൾക്കകത്ത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള പല ഗൗരവമായ ചർച്ചകൾക്കും വഴിതിരിച്ചു വിട്ടിട്ടുള്ള ഒത്തിരിയേറെ കാർട്ടൂണുകൾ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. മാധ്യമ രംഗത്തെ ഏറ്റവും മികച്ച പുരസ്കാരം ഒരു കാർട്ടൂണിസ്റ്റിന് ആദ്യമായി കഴിഞ്ഞ വർഷം നൽകിയത് അദ്ദേഹത്തിനാണ് എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. മിസ്റ്റർ പി രാജീവാണ് പ്രതികരിച്ചത്. സ്വാഭാവികമായും എല്ലാവരും അനുസ്മരിച്ച പോലെ തന്നെ ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിന് കേരളീയ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ സ്ഥാനം. സൂചിപ്പിച്ചതുപോലെ പത്രങ്ങൾ കാണുമ്പോൾ ആദ്യം നോക്കുന്നത് ആ ചെറിയ കാർട്ടൂൺ ആയിരിക്കും. കുട്ടിയായിരുന്ന സമയത്ത് കാർട്ടൂണുകളുടെ രാഷ്ട്രീയം ഒന്നും വലുതായി മനസ്സിലായില്ലെങ്കിലും ഇന്നാണ് അത് ട്രോളുകളിലേക്കൊക്കെ മാറിയത്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒട്ടേറെ വഴിവെച്ച കാർട്ടൂണുകൾ. മിനിസ്റ്റർ വന്നപ്പോൾ മിനിസ്റ്റർ തിരക്കിലായതുകൊണ്ടായിരുന്നു, സോ മിനിസ്റ്റർ ഉൾപ്പെടുത്തിയ ഒരു കാർട്ടൂൺ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ശ്രീ ഈ ബാലാനന്ദൻ അദ്ദേഹത്തിൻ്റെ ലേഖനം ദേശാഭിമാനി തമസ്കരിച്ച സമയത്ത് എസ് എസ് ആർ ഒരു കാർട്ടൂൺ വിളിച്ചിരുന്നു. അതിൽ പി രാജീവ് ഒരു അദ്ദേഹം ഒരു കഥാപാത്രമായിരുന്നു ബാക്കിൽ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം തിരക്കിലായത് കാരണം അത് ചോദിക്കാനും പറ്റില്ല. ഏതായാലും അങ്ങനെ ആ കാലത്ത് ആ വാർത്തകളിൽ ഇടം പിടിക്കുന്ന നമ്മളെപ്പോഴും അത് ഓർത്തെടുക്കുന്ന ഒരുപാട് ഒരാൾ കൂടിയുണ്ട്. രഞ്ജി പണിക്കരുണ്ട് നമ്മുടെ ടെലിഫോണിൽ. ശ്രീ രഞ്ജി പണിക്കർ മികച്ച വലിയൊരു പ്രതിഭ, വലിയൊരു കാർട്ടൂണിസ്റ്റിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. താങ്കൾക്ക് അദ്ദേഹമായുള്ള അടുപ്പം ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലേക്ക് അതിനപ്പുറം എങ്ങനെയാണ് താങ്കൾക്ക് അദ്ദേഹമായുള്ള അടുപ്പം, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം, ഞാൻ മെട്രോ വാർത്ത ദിനപത്രം തുടങ്ങിയ കാലത്ത് അതിന്റെ എഡിറ്ററായിരിക്കുമ്പോൾ അദ്ദേഹം മെട്രോ വാർത്തയിൽ ചീഫ് കാർട്ടൂണിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തപ്പോ മെട്രോ വാർത്തയുടെ തുടക്കം മുതൽ ദീർഘകാലം അദ്ദേഹം ചീഫ് കാർട്ടൂണിസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ ഞങ്ങൾ തമ്മിൽ വളരെ വ്യക്തിപരമായ ഒരു സൗഹൃദം കൂടി ഉണ്ടാവുകയും അത് ഈ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ അത്
തുടരുകയും ചെയ്തു. അത് ഞാനിപ്പോ രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു വരെ അറിയുന്നത്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം കോവിഡ് ബാധിതനായി ഹോസ്പിറ്റലിലായിരുന്നുവെന്നറിയാം. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ മകൻ സാനു അതിന്റെ ഒരു അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു. രണ്ടു ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന വിവരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങൾ കൂടി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് അത് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സംഭാവനകളെ കുറിച്ചാണ് ഇപ്പൊ മിനിസ്റ്റർ പി രാജീവ് ആണെങ്കിലും മലയാളിക്ക് ഒരു വലിയ കാർട്ടൂൺ പാരമ്പര്യമുണ്ട്. കാർട്ടൂണിസ്റ്റ് ശങ്കറിൽ ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു വലിയ കാർട്ടൂൺ പാരമ്പര്യത്തിന്റെ ഏറ്റവും ഗംഭീരമായ തുടർച്ചയായിരുന്നു അദ്ദേഹം. കാർട്ടൂണിനെ ഇത്രയധികം ജനകീയമാക്കുന്നതിൽ, ഒരു കാലത്ത് മലയാളത്തിൽ കാർട്ടൂൺ കല ഇത്രയധികം ജനകീയമാക്കുന്നതിൽ അദ്ദേഹത്തിനോളം പങ്കുവഹിച്ച ആളുകൾ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ദീർഘകാലം, ഇത്ര ദീർഘകാലം കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു മീഡിയയിൽ അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരാളും ഒരുപക്ഷെ ഉണ്ടാവില്ല. അവസാന കാലം വരെ അദ്ദേഹത്തിന് ശാരീരികമായ മറ്റ് വൈഷമ്യങ്ങൾ ഉണ്ടായ കാലത്ത് പോലും വരയ്ക്കുന്ന വിരലുകൾക്ക് അവസാന കാലം വരെ അവിശ്രമം വരയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. മലയാളിയുടെ ഒരു സാമൂഹ്യ ബോധത്തിലും രാഷ്ട്രീയ ബോധത്തിലും മലയാളിയുടെ ഒരു പ്രതികരണ ശീലങ്ങളിലുമെല്ലാം വലിയ സ്വാധീനം അദ്ദേഹത്തിന്റെ വരകൾ കാലാകാലങ്ങളിൽ ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായ ഒരു ആക്ഷേപഹാസ്യ സമീപനം, ഒരു ഒരു കാർട്ടൂണിസ്റ്റിന് അത്യാവശ്യം വേണ്ടുന്ന തരത്തിലുള്ള സാമൂഹ്യ ബോധം, നിലപാടുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന് വളരെ കർശനമായ ധാരാളം രചനകൾ, ഒരു ഒരു കാഴ്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരുപാട് പ്രതലങ്ങൾ സൃഷ്ടിച്ച വരകൾ അദ്ദേഹത്തിന് നമുക്ക് മലയാളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്ദി. രഞ്ജി പണിക്കറാണ് പ്രതികരിച്ചത്. കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്, അദ്ദേഹം കാർട്ടൂൺ അക്കാദമി മുൻ ചെയർമാനാണ്. ശ്രീ സുധീർനാഥ, പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ് യേശുദാസിന്റെ കാർട്ടൂണുകൾ. അദ്ദേഹത്തിന്റെ വരയിലായാലും ചിന്തയിലായാലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ താങ്കൾ ഈ നിമിഷം ഓർത്തെടുക്കുന്നത്? ദേശീയ തലത്തിൽ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഒട്ടേറെ ശിഷ്യഗണങ്ങളെ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ശിഷ്യനായി തന്നെയാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ഈ കാർട്ടൂൺ രംഗത്ത് പ്രശസ്തനാകുന്നത്. അത്തരത്തിൽ കേരളത്തിൽ ഒരു വലിയ ശിഷ്യ സമ്പത്ത്, അദ്ദേഹം നേരിട്ട് കാർട്ടൂൺ പഠിപ്പിക്കുകയായിരുന്നില്ല, അദ്ദേഹത്തിന്റെ വരകൾ കണ്ട് ഏകലവ്യനെ പോലെ എത്രയോ കാർട്ടൂണിസ്റ്റുകൾ കാർട്ടൂൺ രംഗത്ത് ശോഭിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഞാനടക്കം ഞാൻ അദ്ദേഹത്തെ ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ടല്ല അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, എന്റെ അയൽക്കാരനായതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. എന്നെ ഈ കാർട്ടൂൺ രംഗത്തേക്ക് വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നൽകിയ പങ്ക് വളരെ വലുതാണ്. ഒരു ഒരു തലമുറയെ തന്നെ കാർട്ടൂൺ രംഗത്ത് വളർത്തുന്നതിൽ അദ്ദേഹം സ്വന്തമായി പ്രസിദ്ധീകരിച്ചിരുന്ന അസാധുവും കട്ട്കട്ടും ടക്ടും തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മലയാള മനോരമയിലെ അദ്ദേഹത്തിന്റെ കാർട്ടൂൺ ശൈലി, ഒരു ഒരു കാലത്ത് യേശുദാസും ഗഫൂറും എന്ന് തന്നെ പറയുന്ന രീതിയിൽ അവർ മാത്രം കാർട്ടൂൺ രംഗത്ത്, രാഷ്ട്രീയ കാർട്ടൂൺ രംഗത്ത് നിറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. യേശുദാസ് ശൈലിയിൽ കാർട്ടൂണുകൾ വരച്ചാണ് ഒട്ടേറെ പേർ കാർട്ടൂൺ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ ശൈലി ഒരു വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം മരണം ഇന്നൊരു പുലർച്ചെയാണ് മരിക്കുന്നതെങ്കിലും കോവിഡ് 14 തീയതി സ്ഥിരീകരിച്ചതിന് ശേഷവും കാർട്ടൂൺ രംഗത്ത് നിറഞ്ഞു നിന്നു എന്നുള്ളത് നേരത്തെ രഞ്ജി സർ പറഞ്ഞതുപോലെ ഒരു അത്ഭുതം തന്നെയാണ്. 18 തീയതിയാണ് അദ്ദേഹം അവസാനമായി കാർട്ടൂൺ വരച്ചത്. 19 തീയതി ജനയുഗത്തിലെ ആ കാർട്ടൂൺ കണ്ടപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ സ്ഥിരമായി നിരീക്ഷിക്കുന്നവർക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വരകളിലൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ആ കാർട്ടൂണിലെ അവസാനം അദ്ദേഹം വരച്ച കാർട്ടൂണിലെ
വരകളിലെ വ്യത്യസ്തമായ ഒരു രീതി തിരിച്ചറിയുകയും അദ്ദേഹം രോഗബാധിതനാണെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കുകയും ചെയ്തു. വരകളിലൂടെ തന്നെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം അവസാനം വരച്ച കാർട്ടൂൺ. കാർട്ടൂൺ രംഗത്ത് അദ്ദേഹം കേരള കാർട്ടൂൺ അക്കാദമി രൂപീകരിക്കുകയും അതിന്റെ സ്ഥാപക ചെയർമാൻ ആവുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ വേർപാട് കാർട്ടൂൺ ലോകത്തിന് മാത്രമല്ല കലാരംഗത്തും ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നു. തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ലഖിംപൂർ സംഘർഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ലഖിംപൂർ സന്ദർശിക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് യു പി സർക്കാർ അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കർഷക സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. പഞ്ചാബ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ലഖിംപൂർ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായാണ് പ്രിയങ്കയ്ക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയും ലഖിംപൂർ സന്ദർശിക്കാൻ അനുമതി തേടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രിയങ്കാഗാന്ധിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. സർക്കാരുമായുള്ള ചർച്ചയെ തുടർന്ന് പ്രധാന കർഷക സംഘടനകൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ ലഖിംപൂർ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി ഉപയോഗിക്കരുതെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിഷയം സജീവമാക്കി നിർത്താനാണ് കോൺഗ്രസ് തീരുമാനം. കൊലപാതക കേസ് ചുമത്തിയിട്ടും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത യു പി പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. അജയ് മിശ്രയുടെ പേര് FIR ഉൾപ്പെടുത്താത്തതിലും കർഷക സംഘടനകൾക്ക് രോഷമുണ്ട്. അതേസമയം കൃത്യമായ നടപടിക്രമം പിന്തുടരുന്നുണ്ടെന്നും സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും ലക്നൗ സോൺ ADGP SN Sampath പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ മലയോര മേഖലകളിൽ കനത്ത മഴ. ഇന്നലെ വിതിര വില്ലേജിൽ കല്ലാറിൽ ഇരുമ്പുപാലത്തിന് സമീപം ഉരുൾപൊട്ടി. നിരവധി മരങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ എന്നിവ കടപുഴകി. ആളപായമില്ല. മലപ്പുറം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അനുവാണ് ചേരുന്നത്. അനു, എന്താണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ മലയോര മേഖലയുടെ അവസ്ഥ? ഗുഡ് മോർണിംഗ് ഗോപി. ഏതായാലും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രിയും കനത്ത മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയും തൊട്ട് ഈ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി പൊന്മുടി മേഖല, അതുപോലെ തന്നെ ഇടിഞ്ഞാർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയതായി പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫോറസ്റ്റോ മറ്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ സ്ഥിരീകരിക്കുന്നില്ല. കാരണം ഇത് എവിടെയാണ് ഉരുൾപൊട്ടിയതെന്ന് ഇവർക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടങ്ങളിലെ സെറ്റിൽമെൻറ്റുകളിൽ കഴിയുന്ന അവിടുത്തെ പ്രദേശവാസികളാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന വിവരം നൽകുന്നത്. ഏതായിരുന്നാലും നല്ല മണ്ണൊലിപ്പ് ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശക്തമായ മഴയ്ക്ക് ഇന്ന് രാവിലെ മുതൽ ശമനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മറ്റൊന്ന്, രണ്ട് ജില്ലകളിലാണ് ഇന്നിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇപ്പോൾ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസരം. അതായത് ഇപ്പോൾ 7 മണിക്ക് വന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മലപ്പുറം, തൃശൂർ ജില്ലകളിലായിരുന്നു ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടെ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഗോപി. ഏതായാലും തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലും കൊല്ലത്തെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇപ്പം മഴ ഇല്ല അല്ലേ? തീർച്ചയായും നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല മലയോര മേഖലയിൽ മഴ ഇപ്പോൾ കുറവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ശമനമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി വൈകിയും ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ തുടർന്ന് വന്ന മഴ ഇന്ന് രാവിലെ മുതൽ അല്പം ശമനമുണ്ട്, അല്ലെങ്കിൽ മഴ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പ്രദേശങ്ങളും എത്തിയിട്ടുണ്ട് ഗോപി. ശരി, അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ലോക്ക്ഡൌൺ ലോട്ടറിയിലേക്ക് വരാം.
ലോട്ടറി നമുക്കല്ല എന്ന് മാത്രം. കോവിഡ് കാലത്ത് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചതിന് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ കൊണ്ടും ലോക്ക്ഡൌൺ കൊണ്ടും ഒക്കെ നമ്മുടെ സർക്കാർ എത്ര കാശുണ്ടായിക്കൊണ്ടിരിക്കല്ലേ. അത് കേട്ട ഞെട്ടരുത്, പിഴ ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് 116 കോടി രൂപയാണ് പോലീസ് ഈടാക്കിയത്. ഏറ്റവും കൂടുതൽ പിഴ വിരിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്, അത് 22 കോടി. 600,000 കേസുകളാണ് ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ലോക്ക്ഡൌണിൽ ജനം പൊറുത്തിമുട്ടിയെങ്കിലും ലോട്ടറി അടിച്ചത് സർക്കാരിനാണ്. ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയത് 116.5 കോടി. എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിഴ സർക്കാർ ഖജനാവിലെത്തിയത്, 22 കോടി. തിരുവനന്തപുരത്തു നിന്നും 14 കോടിയും മലപ്പുറത്തു നിന്നും 13 കോടിയും പിഴ ഇനത്തിൽ പോലീസ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു. ലോക്ക്ഡൌൺ ലംഘനം ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവുണ്ടായത്. പിഴ ഇനത്തിൽ പോലീസ് പിരിച്ചത് 2,85,00,000 മാത്രം. സംസ്ഥാനത്താകെ ലോക്ക്ഡൌൺ ലംഘനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് 611,856 കേസുകളാണ്. പിഴ ഈടാക്കിയത് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ നിന്നാണെങ്കിലും ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലാണ്, 186,790 കേസുകൾ. എറണാകുളത്ത് 73,918 കൊല്ലത്ത് 57,680 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പോലീസ് പിഴ ഈടാക്കിയതിന്റെ കണക്കുകൾ വ്യക്തമാക്കിയത്. ടി ജി സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. രണ്ടാമത്തെ തിരിച്ചടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായി 7-ാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 105 രൂപ 18 പൈസയായി, ഡീസലിന് 98 രൂപ 38 പൈസയാണ് പുതുക്കിയ വില. കൊച്ചിയിൽ പെട്രോൾ വില 103 രൂപ 12 പൈസ, ഡീസൽ വില 96 രൂപ 42 പൈസ. കോഴിക്കോട്ട് പെട്രോൾ വില 103 രൂപ 42 പൈസ, ഡീസൽ വില 96 രൂപ 74 പൈസ. മൊത്തത്തിൽ പരാജയമാണ് നമ്മളിലൊക്കെ. ബദൽ മാർഗം അന്വേഷിക്കേണ്ടി വരുമല്ലേ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ. ഇത് കുറെ കാലമായി പറയുന്നു, പക്ഷേ ചവിട്ടാനുള്ള ആരോഗ്യം വേണ്ടേ. എന്തായാലും ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് സൈക്കിൾ ചവിട്ടാം. മറ്റു വാർത്തയിലേക്ക്, പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 2-ാം അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ലിസ്റ്റാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. നാളെ മുതൽ ഈ മാസം 23 വരെയാണ് 2-ാം അലോട്ട്മെന്റ് ലിസ്റ്റിലുള്ളവരുടെ പ്രവേശന നടപടികൾ നടക്കുക. പ്ലസ് വൺ സീറ്റ് ക്ഷാമം രൂക്ഷമെന്ന പരാതികൾക്കിടെയാണ് 2-ാം അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിനുള്ള വിശദമായ മാർഗരേഖ ഇന്ന് പുറത്തിറക്കിയേക്കും. വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി തയ്യാറാക്കിയ മാർഗരേഖ ഇന്നലെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ച ശേഷം മാർഗരേഖ പുറത്തിറക്കും. സ്കൂളിനകത്തും പുറത്തും കുട്ടികൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിലുള്ളത്. മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ടൈം ലൈൻ വെച്ച് സ്കൂളുകൾ തുറക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അഞ്ഞൂറേക്കർ ഭൂമി പാട്ടത്തിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 1,72,00,000 രൂപ തട്ടിയ കേസിൽ മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. മോൺസന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. പ്രതിയുടെ ജാമ്യാപേക്ഷ എറണാകുളം എസ് ജെ എം കോടതി ഇന്ന് പരിഗണിക്കും. വയനാട് മീനാച്ചി എസ്റ്റേറ്റിൽ 500 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാമെന്ന് പറഞ്ഞാണ് മീനച്ചൽ സ്വദേശി രാജീവിനെ മോൺസൺ മാവുങ്കൽ പറ്റിച്ചത്. 1,72,00,000 രൂപ രാജീവിൽ നിന്ന് മോൺസൺ കൈപ്പറ്റിയിരുന്നു. അക്കൗണ്ട് വഴിയും നേരിട്ടും പണം വാങ്ങിയിട്ടുണ്ട്. ഈ പണം ആർക്കൊക്കെ കൈമാറിയെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ മോൺസൺ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. പല ഇടപാടുകളും നടത്തിയിരുന്നത് ഇയാളുടെ സുഹൃത്തുക്കൾ വഴിയാണെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. മോൺസന്റെ സഹായികളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ഭൂമി തട്ടിപ്പ് കേസിൽ 3 ദിവസത്തേക്കാണ് മോൺസനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കസ്റ്റഡി ആവശ്യത്തെ മോൺസന്റെ അഭിഭാഷകൻ എതിർത്തിരുന്നു. അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതിന് കസ്റ്റഡി ആവശ്യമല്ല എന്നായിരുന്നു വാദം. ജാമ്യാപേക്ഷയെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ എതിർക്കും. കൂടുതൽ കേസുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നാവും ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെടുക. ന്യൂസ് 18, കൊച്ചി. കൊച്ചിയിൽ CPM നേതാവിന്റെയും കൂട്ടാളികളുടെയും പക്കൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ ഷാഡോ പോലീസ് SIA അടക്കം സ്ഥലം മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്.
കഴിഞ്ഞ മാസമാണ് സി പി എം നേതാവ് അടക്കം നാലുപേരെ കൊച്ചി ഷാഡോ പോലീസ് കഞ്ചാവ് കേസിൽ പിടികൂടിയത്. സി പി എം എറണാകുളം എളമക്കര ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷിബിലിയും കൂട്ടാളികളുമാണ് കഞ്ചാവുമായി പിടിയിലായത്. കലൂർ ദേശാഭിമാനി ജംഗ്ഷനിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് രാത്രി 12:30 നാലംഗ സംഘത്തെ ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പിടികൂടി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കഞ്ചാവിന്റെ അളവ് കുറവാണെന്ന കാരണം പറഞ്ഞ് ഗുരുതര വകുപ്പുകൾ ഇവരുടെ പേരിൽ പോലീസ് ചുമത്തിയതുമില്ല. പാർട്ടിയിലെ വിഭാഗീയത മൂലം തെറ്റായ വിവരം നൽകി അറസ്റ്റ് ചെയ്യിക്കുകയായിരുന്നുവെന്നും സാമൂഹ്യ അകലം പാലിക്കാത്തതിനാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് ഷിബിലി പാർട്ടിക്ക് നൽകിയ വിശദീകരണം. ഇതിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ദൃശ്യങ്ങളിൽ കഞ്ചാവ് പിടികൂടുന്നതും ഇവരുടെ സമീപത്തു നിന്ന് മദ്യക്കുപ്പികളും ചീട്ടുകളും നിരോധിത പുകയില വസ്തുക്കളും കണ്ടെടുക്കുന്നതും വ്യക്തമായി കാണാം. കേസിനെ തുടർന്ന് ഷിബിലിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും പാർട്ടി ലോക്കൽ സമ്മേളനത്തിലെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ ചേരുകയാണ്. ഡാനി, റെയ്ഡിന്റെ ദൃശ്യങ്ങളാണ്, അതിൽ വ്യക്തമാണ് ഒരുപാട് കഞ്ചാവും മറ്റ് ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് ഇതെങ്ങനെയാണ് ഒരു കള്ളക്കേസ് എന്ന തരത്തിലേക്ക് ഇവർ മാറ്റിയത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ദിവ്യകാര്യത്തിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അന്ന് തന്നെ ആ ദിവസം തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് ഷിബിലി. അദ്ദേഹം സി പി എം നേതാവാണ്, ഇവിടെ എളമക്കര ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഈ മുഹമ്മദ് ഷിബിലിയും കൂട്ടാളികളെയും അന്ന് തന്നെ 15 ഗ്രാം കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നു, അളവിന്റെ ഒരു സാങ്കേതികത്വം പറഞ്ഞാണ് വിടുന്നത്. പക്ഷെ ഈ പൊതുപ്രവർത്തകർ ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നിട്ട് കേസിൽ അറസ്റ്റിലാകുന്നു എന്നത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങൾ പാർട്ടിക്കകത്തും പുറത്തുമെല്ലാം തന്നെ ഉയർന്നിരുന്നു. അപ്പൊ ഇത് സംബന്ധിച്ച് ഇയാൾ നൽകിയൊരു വിശദീകരണവും പിന്നീട് നൽകിയ പരാതിയും എന്ന് പറയുന്നത് ഇവരെ കഞ്ചാവുമായിട്ടല്ല പിടികൂടിയത്, ഇത് ഇവിടെ എറണാകുളം ജില്ലയിലെ പാർട്ടിയിലെ ഒരു വിഭാഗീയത മൂലമുണ്ടായ കാര്യങ്ങളാണ്, അത് തന്നെ തങ്ങളെ പിടികൂടുന്നത് സാമൂഹ്യ അകലം പാലിച്ചില്ല എന്നൊരു പരാതിയിലാണ്, അത്തരം കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകുന്നത്. ഈ പരാതി മുഖ്യമന്ത്രിക്കടക്കം നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഷാഡോ പോലീസിലെ അംഗങ്ങളായവർക്ക് നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഇവരെ കഞ്ചാവുമായി തന്നെയാണ് പിടികൂടിയതെന്ന അടക്കം ഇപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ പാർട്ടി സി പി എം ഇവരെ പൂർണ്ണമായി തന്നെ സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടിലേക്ക് തന്നെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലേക്ക് അടക്കം ഇവരെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കുകയും തന്നെയും ചെയ്യുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾക്ക് ഒന്നുകൂടി ബലം പകരുകയാണ്. അതോടൊപ്പം തന്നെ ഇനി പാർട്ടി ഇക്കാര്യത്തിൽ എന്തും നിലപാട് സ്വീകരിക്കുമെന്നത് കൂടിയാണ് ഇനി അറിയാനുള്ളത്. ഡാനി പറഞ്ഞ പോലെ അളവിൽ കുറഞ്ഞ കഞ്ചാവാണ് കൈവശം വെച്ചെങ്കിൽ നിയമപരമായി വലിയ സങ്കീർണതകളില്ല, പക്ഷേ പാർട്ടിക്ക് അതങ്ങനെ കാണാൻ കഴിയൂ? തീർച്ചയായും ഗോപി, അതാണ് ചോദ്യം, അതാണ് ഇതിൽ അവശേഷിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഇവർ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. ഇവരുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അടക്കം പോകുമ്പോൾ തന്നെ ഇവര് വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള വിളംബരങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ചില ആളുകളെല്ലാം തന്നെ അവരെല്ലാം തന്നെയാണ് ഇത്തരം രീതിയിലേക്ക് ഇത്തരം കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാകുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പോലീസുകാരുമായി അദ്ദേഹം വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് തൊട്ടടുത്ത ദിവസം MDMA അടക്കമുള്ള രാസ ലഹരി വസ്തു അത് കൈവശം വെച്ചതിന് കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ള, അതുകൊണ്ട് ഇത് ഈ ഒരു ചെയിൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ഗുരുതരമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അത് എത്ര അളവ് കുറഞ്ഞ കഞ്ചാവ് ലഹരി വസ്തുവാണ്, ഇത് കഞ്ചാവാണ്, ഇത് അളവ് കുറഞ്ഞു എന്നതുകൊണ്ട് ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ ഒരു സ്വഭാവം, ഇതിന്റെ പ്രവർത്തികളുടെ സ്വഭാവം ലഘൂകരിച്ച് കാണാൻ കഴിയില്ല.
പ്രത്യേകിച്ച് ഈ രീതിയിലൊരു നടപടിയൊക്കെ എടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് അടക്കം. അതുകൊണ്ട് ഇനി ഈ പാർട്ടി സിപിഎം എന്ത് ചെയ്യുന്നു എന്നതടക്കം ശ്രദ്ധേയമാണ്. പക്ഷേ ഇദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റി അടക്കമുള്ള സമ്മേളനത്തിലേക്ക് പ്രതിനിധിയായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് പാർട്ടി തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഗോപി. അതായത് ഇവർ ലഹരി ഉപയോഗിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടി സംരക്ഷിക്കുകയാണെന്ന് പറയാം അല്ലേ? അങ്ങനെ പറയാറായിട്ടില്ല, കുറച്ചുകൂടി അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഉണ്ടാവില്ല ദൃശ്യങ്ങൾ ഇപ്പോഴല്ലേ പുറത്തു വരുന്നുണ്ട് അല്ലേ ഡാനി? ഇനി പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ? തീർച്ചയായും ഗോപി. ഇനി ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഈ കാര്യത്തിൽ ഈ പാർട്ടി എന്ത് ചെയ്യുന്നു എന്നതാണ് ഇനി അറിയാനുള്ളത്. കാരണം ഇത്രയും നാള് ഇദ്ദേഹം നൽകിയ വിശദീകരണത്തിൽ പാർട്ടിയെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അത് മതി അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന രീതിയിൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇക്കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിൽ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഡാനി പറഞ്ഞ പോലെ ഇത്രയും കാലം അദ്ദേഹം നൽകിയ മറുപടിയായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ദൃശ്യങ്ങൾ പുറത്തു വന്നു, ഇനി പാർട്ടി എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം. ആഡംബരക്കപ്പലിൽ നിന്ന് ലഹരി മരുന്ന് പിടിച്ചെടുത്ത കേസിൽ ആര്യൻ ഖാനെയും മലയാളിയായ ശ്രേയസ് നായരെയും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. കേസിൽ ഇതുവരെ 16 പേരാണ് അറസ്റ്റിലായത്. അതേസമയം ഷാരൂഖ് ഖാന് പിന്തുണയുമായി കൂടുതൽ ബോളിവുഡ് താരങ്ങൾ രംഗത്തെത്തുന്നു. ആര്യൻ ഖാനെയും ശ്രേയസ് നായരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നീക്കം. അർബാസ് മർച്ചന്റ്, മുൻമുൻ ധമേച്ച എന്നിവരെ ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പാർട്ടിക്ക് ലഹരി എത്തിച്ചതിലെ പ്രധാന കണ്ണി ഗോവൻ മലയാളിയായ ശ്രേയസ് നായരാണെന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ഇടപാടിന് ഇവർ വാട്സപ്പ് വഴി കോഡ് ഭാഷയാണ് ഉപയോഗിച്ചത്. കപ്പലിൽ നിന്ന് കൂടുതൽ ലഹരി പിടികൂടിയതിനെ തുടർന്ന് കോർഡേലിയ ഉടമയെ ചോദ്യം ചെയ്യാൻ NCB വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട്. കേസിൽ ഇതുവരെ 16 പേരാണ് അറസ്റ്റിലായത്. ഇന്നലെ അറസ്റ്റിലായ 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനിടെ ഷാരൂഖ് ഖാന് പിന്തുണയുമായി കൂടുതൽ താരങ്ങൾ രംഗത്തെത്തി. സുനിൽ ഷെട്ടി, സൽമാൻഖാൻ എന്നിവർക്ക് പുറമെ ദീപിക പദുക്കോൺ, അനുഷ്ക ശർമ്മ തുടങ്ങിയവരും ഷാരൂഖിന് പിന്തുണയറിയിച്ചു. ഷാരൂഖിനോട് സഹാനുഭൂതി വേണമെന്ന് ശശി തരൂർ നേരത്തെ പ്രതികരിച്ചിരുന്നു. ന്യൂസ് 18 ഡൽഹി. പീഡന പരാതിയിൽ നിലമ്പൂർ മമ്പാട് സ്വദേശി അബ്ദുൾ ഹമീദ് പോലീസിന്റെ പിടിയിലായി. ഭാര്യ ഹിബയുടെ പരാതിയിലാണ് നടപടി. അരീക്കോട് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു ഹമീദിനെ പിടികൂടിയത്. അബ്ദുൾ ഹമീദ് സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്കുന്നതിലെ മനോവിഷമത്തിൽ ഹിബയുടെ പിതാവ് മൂസക്കുട്ടി ജീവനൊടുക്കിയിരുന്നു. മകൾ നേരിടുന്ന സ്ത്രീധന പീഡന വിവരം വീഡിയോയിലൂടെ പങ്കുവച്ച ശേഷമായിരുന്നു ആത്മഹത്യ. അബ്ദുൾ ഹമീദിനെ ഇന്ന് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും. മൂസക്കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മകന്റെ പരാതിയിലും ഹമീദിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചേക്കും. വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകർ വന്യമൃഗങ്ങളിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളി ഇന്ന് നിയമസഭയിൽ ചർച്ചയാവും. പേരാവൂർ MLA സണ്ണി ജോസഫാണ് അടിയന്തരപരമായി വിഷയം ഉന്നയിക്കുന്നത്. കള്ള് വികസന ബോർഡ് ബിൽ അടക്കം 4 ബില്ലുകളും ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്കെടുക്കും. കോവിഡ് പ്രതിസന്ധി ബാധിച്ച വിനോദസഞ്ചാര മേഖലയുടെ പുനരുജ്ജീവനത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് HSalam MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നുണ്ടാവും. പുനഃസംഘടനയിൽ BJPയിലെ സംസ്ഥാന നേതാക്കൾക്ക് അതൃപ്തി. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ നേടാനായില്ല. സ്വീകാര്യതയുള്ള മികച്ച നേതാവിനെ കണ്ടെത്താൻ കഴിയാത്തതും ദേശീയ നേതൃത്വത്തിൽ V.മുരളീധരനുള്ള സ്വാധീനവുമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ K.സുരേന്ദ്രന് അവസരമൊരുക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീന മേഖലകളിൽ തിരിച്ചടിയുണ്ടായെന്ന് മാത്രമല്ല നേമത്തെ സിറ്റിംഗ് സീറ്റും നഷ്ടപ്പെട്ടു. നേതൃത്വത്തിന്റെ പരാജയമെന്ന് വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് ഫലം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഉടൻ മാറ്റമുണ്ടാകുമെന്നാണ് പ്രചരിച്ച അഭ്യൂഹം. അതുണ്ടായില്ലെന്ന് മാത്രമല്ല സംഘടനയിലെ സ്വാധീനം വ്യക്തമാക്കുന്ന തരത്തിൽ പുനഃസംഘടന നടത്താനും മുരളീധര പക്ഷത്തിന് കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് 2 വർഷം പിന്നിട്ട K.സുരേന്ദ്രൻ ഒരു വർഷം കൂടി തുടർന്ന് ടേം തികയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയോടെ നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹം കൃഷ്ണദാസ് പക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകൾ സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കൃഷ്ണദാസ് പക്ഷം ചർച്ചയാക്കിയതും ഇത് ലക്ഷ്യമിട്ടാണ്. എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയതോടെ നേതൃമാറ്റം പരസ്യമായി ഉന്നയിക്കാൻ ഇവർ തയ്യാറായതുമില്ല. ദേശീയ നേതൃത്വത്തിൽ V.മുരളീധരനുള്ള സ്വാധീനമാണ് സുരേന്ദ്രനെ തുടരാൻ അവസരമൊരുക്കിയ മറ്റൊരു ഘടകം. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി BL സന്തോഷും മുരളീധരനൊപ്പമാണ്. എന്നാൽ
കെ സുരേന്ദ്രന് പകരം മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ കഴിയാത്തതും നേതൃമാറ്റം വേണ്ടെന്ന് വെച്ചതിന് മറ്റൊരു കാരണമാണ്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും സംഘടനാതലത്തിൽ പ്രവർത്തകരെ സജീവമാക്കാൻ കഴിഞ്ഞത് കെ സുരേന്ദ്രനാണെന്ന് മുരളീധരപക്ഷം വാദിക്കുന്നു. പുതിയ പുനഃസംഘടനയോടെ അതൃപ്തി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. വോട്ട് കുറഞ്ഞത് കാരണമാക്കി ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റിയപ്പോൾ മുരളീധരൻ അനുകൂലികളെ തുടരാൻ അനുവദിച്ചെന്നാണ് ആക്ഷേപം. ടി ജി സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. കോട്ടയം ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നോബിൾ മാത്യുവിനെ നീക്കിയതോടെ ബി ജെ പിയിൽ ഉണ്ടായ പൊട്ടിത്തെറി. മുതലെടുക്കാൻ എൽ ഡി എഫ് നീക്കം. പാർട്ടിയിൽ മറ്റ് സ്ഥാനങ്ങൾ നൽകാത്തതിൽ അതിർത്തിയുള്ള നോബിൾ മാത്യുവിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങളാവും നടത്തുക. കോൺഗ്രസിന് പുറമെ ബി ജെ പിയിൽ നിന്നും നേതാക്കൾ പുറത്തു വരുന്നത് ഗുണമാവും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. ക്രൈസ്തവ മുഖമായാണ് ജില്ലയിൽ നോബിൾ മാത്യുവിനെ ബി ജെ പി അവതരിപ്പിച്ചത്. ക്രൈസ്തവ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നോബിളിനെ നീക്കിയതോടെ ഉണ്ടായ പ്രതിസന്ധി ഉപയോഗിക്കാനാണ് ഇടതുപക്ഷത്തെ ആലോചന. നോബിൾ ബി ജെ പി വിട്ടാൽ അത് ഗുണമാകുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. ക്രൈസ്തവ നേതാക്കൾക്ക് ബി ജെ പിയിൽ സ്ഥാനമില്ല എന്ന് വരുത്താനാകും. മാത്രമല്ല ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ആൾ തന്നെ എൽ ഡി എഫിലെത്തിയാൽ അതും പ്രചരണായുധമാക്കാം. ബി ജെ പിയിൽ മുൻപില്ലാത്ത രീതിയിൽ നോബിൾ മാത്യു പരസ്യ പ്രതികരണം നടത്തിയതാണ് ഇടത് ക്യാമ്പ് പ്രതീക്ഷയോടെ കാണുന്നത്. കോട്ടയം ജില്ലയിൽ ഞാൻ വന്ന പിന്നെ നല്ല ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ 87 പഞ്ചായത്ത് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 118 പഞ്ചായത്ത് മെമ്പർമാരായി. 2 പഞ്ചായത്തുകൾ നമ്മൾ ഭരിക്കുന്നു. വേറെ ഒരു പഞ്ചായത്തോട് ഭരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ജില്ലാ പ്രസിഡന്റുമാരൊരിക്കലും ഉത്തരവാദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ ഞാനല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്, ഞാൻ മത്സരിച്ചുമില്ല. തിരിച്ചടിക്ക് കാരണം എന്താ? കോട്ടയം ജില്ലയിൽ വാസവൻ ഫാക്ടർ ഉണ്ടായിരുന്നു, പിണറായി ഫാക്ടർ ഉണ്ടായിരുന്നു. ഈ നിയമത്തിലല്ലേ വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ, അതൊക്കെ നിയമത്തിൻ്റെ കാര്യമല്ലേ? പാർട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആലോചിച്ചിരുന്നെങ്കിൽ അല്പം കൂടെ നന്നായിരുന്നേനെ, നമ്മുടെ ഒരു കേസ് കൂടെ പറയാനിരിക്കുമായിരുന്നല്ലോ, അത്രേ ഉള്ളൂ. കെ സുരേന്ദ്രൻ പ്രത്യേകം താല്പര്യം എടുത്ത് വന്നാളൊന്നുമല്ലേ, കാരണം അദ്ദേഹത്തിൻ്റെ, ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പുകാരനല്ലോ. മുൻ കേരള കോൺഗ്രസ് നേതാവ് കൂടിയ നോബിൾ മാത്യുവിനെ ജോസ് ഗ്രൂപ്പിനൊപ്പം എത്തിക്കാനാണ് ആലോചന. നേരിട്ട് സി പി എമ്മിലേക്ക് എടുക്കുന്നത് ഗുണമല്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ബോർഡ് കോർപ്പറേഷൻ പദവികളിൽ ഏതെങ്കിലും നൽകി മുന്നണിയിലെത്തിക്കാനാണ് ആലോചന. അതേസമയം ബി ജെ പി വിടില്ല എന്ന പ്രഖ്യാപനമാണ് നോബിൾ ഇന്നലെ നടത്തിയത്. ന്യൂസ് 18, കോട്ടയം. നവരാത്രിയോടനുബന്ധിച്ചുള്ള വിഗ്രഹ ഘോഷയാത്ര തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. ഇന്ന് സരസ്വതി വിഗ്രഹം നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും. തുടർന്ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷത്തിന് തുടക്കമാവും. കോവിഡ് സാഹചര്യത്തിൽ വെർച്വലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് മിഷ്കാൽ പള്ളിയും കുറ്റിച്ചിറയും സഞ്ചാരികൾക്കായി ഒരുങ്ങുകയാണ്. പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്നത്. കോഴിക്കോടിന്റെ ചരിത്രത്തിനൊപ്പം എഴുതി ചേർക്കപ്പെട്ട പേരാണ് സഞ്ചാരിയായിരുന്ന ഇബൻ ബത്തൂത്തയുടേത്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള പാതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോടിന്റെ ചരിത്ര സംഭവങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് ഇബൻ ബത്തൂത്ത വാക്പേയിലെ ചുമർശില്പങ്ങൾ. ഇബൻ ബത്തൂത്തയുടെ കോഴിക്കോട് സന്ദർശനം, സാമൂതിരിയുടെ കാലഘട്ടം, കുറ്റിച്ചിറയിലെ മൈലാഞ്ചി കല്യാണം തുടങ്ങി 12 ശില്പങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട, ഈ മിഷ്കാൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫ്രെയിമിൽ ഇബിൻ ബത്തൂത്ത, അതായത് ലോകസഞ്ചാരിയായിട്ടുള്ള ഇബിൻ ബത്തൂത്ത ഇവിടെ സന്ദർശിച്ചപ്പോഴുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോടായിട്ടുള്ള ചരിത്രങ്ങളാണ്, വലിയങ്ങാടിയുണ്ട്, ബേപ്പൂരുണ്ട്, പിന്നെ കുഞ്ഞാലി മരക്കാറായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട്, പിന്നെ സാമൂതിരിയും വാസ്കോഡഗാമയും ബന്ധപ്പെട്ടിട്ടുള്ളതും അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 12 ഫ്രെയിമാണ് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 കൊണ്ടാണ് ശില്പനിർമ്മാണം പൂർത്തിയായത്. ഞങ്ങൾ ശരിക്കും മൊത്തം 10 ആർട്ടിസ്റ്റുമാരേൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 വർക്ക് ചെയ്തു. പിന്നെ സിമൻ്റാണ് ശരിക്കും മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. പിന്നെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് ഉപയോഗിച്ചിട്ടുണ്ട്. യുനെസ്കോ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് 100 പഴക്കമുള്ള കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി. ചരിത്രാന്വേഷികളായ നിരവധി സഞ്ചാരികളാണ് ഇവിടെ വന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് 2 പരം രൂപ മുടക്കിയുള്ള നവീകരണ പ്രവർത്തനം. പള്ളിയോട് ചേർന്നുള്ള കുളത്തിന് ചുറ്റും മനോഹരമാക്കി കഴിഞ്ഞു.
ഇരിപ്പിടങ്ങൾ, ദീപാലങ്കാരങ്ങൾ തുടങ്ങിയവയുടെ നവീകരണം അവസാനഘട്ടത്തിലാണ്. നിർമ്മാണം പൂർത്തിയാക്കി കേരളപ്രവിധനത്തിൽ പദ്ധതി പൊതുജനത്തിനായി തുറന്നു നൽകും. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. പശ്ചിമഘട്ടത്തിന്റെ ജൈവകലവറയായ കൊല്ലം അരിപ്പ വനമേഖലയുടെ ദൃശ്യഭംഗി കാഴ്ചക്കാരിലേക്ക് എത്തുന്നു. മേഖലയെക്കുറിച്ചുള്ള ആദ്യ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് കൊല്ലം സ്വദേശിയും പക്ഷി നിരീക്ഷകനുമായ ഡോക്ടർ ജിഷ്ണുവാണ്. വനലോകത്തിന്റെ ആരും കാണാത്ത അഴക് കടൽ കടന്നുള്ള ചലച്ചിത്ര മേളകളിലെത്തിക്കുകയാണ് ലക്ഷ്യം. Between the borders of Kollam and Thiruvananthapuram lies a hidden gem. To be precise, a magical അരിപ്പയുടെ ഉള്ളറകൾ കാട്ടിത്തരുന്ന ദൃശ്യസഞ്ചാരം, കാടിന്റെ വന്യതയും അരുവികളുടെ സംഗീതവും ജീവജാലങ്ങളുടെ ശബ്ദവീചികളുമൊക്കെ തനിമ ചോരാതെ ഡോക്ടർ ജിഷ്ണു ക്യാമറയിലാക്കി. Starts to reflect the light. This is a time for the inhabitants to prepare for the night. Some need a safe hiding place, while for the others, the darkness brings light. ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ പരിസമാപ്തിയാണ് ഈ ഡോക്യുമെന്ററി. ഇത് നമ്മളൊരു ഒരു വർഷത്തോളം എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾ മൂന്ന് പേരാണ് നമ്മൾ ക്യാമറ ചെയ്തത്. അനീറ്റ നരേഷൻ, അശ്വിൻ ബി എസ് ആയിരുന്നു ഇതിൻ്റെ മ്യൂസിക്, ബി ജി എം എഡിറ്റിംഗ് എല്ലാം ചെയ്തത്. കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ വേണം, പ്രൊട്ടക്ഷൻ ഇല്ലാന്നല്ല, പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ അതിനെ നമ്മളൊരു പ്രൊട്ടക്ഷനിൽ കൊണ്ടുവരണം. കാരണം തട്ടേക്കാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം 25 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പം അതിനകത്തുള്ള അത്രയും തന്നെ കാട്ടുപക്ഷികൾ നമുക്കിവിടെ കാണുന്നുണ്ട്. തട്ടേക്കാടിനോട് ഏറെ സാമ്യം പുലർത്തുന്ന ജൈവ വൈവിധ്യ മേഖലയാണ് അരിപ്പ. മലമുഴക്കി വേഴാമ്പൽ, മാക്കാച്ചിക്കാട, നെല്ലിയാമ്പതി, പറമ്പിക്കുളം മേഖലകളിൽ കാണപ്പെടുന്ന ബ്രൗൺ മൂങ്ങകൾ എന്നിവയെ അരിപ്പയിലും കണ്ടെത്താനായി. ഉയരമുള്ള വനമേഖലയിൽ കാണുന്ന ബ്രൗൺ പാംസ് വൈറ്റ്, മ്ലാവ്, രാജവെമ്പാല മുതലായ ഉരഗങ്ങൾ, അരിപ്പയിൽ മാത്രം കാണുന്ന മിറിസ്റ്റിക്ക മരത്തവള തുടങ്ങിയവയും ലെൻസിന് മുന്നിലെത്തി. അന്താരാഷ്ട്ര മേളകളിലേക്ക് എത്തുന്ന ഡോക്യുമെന്ററി കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത ഒന്നുകൂടി ഉറപ്പിക്കുമെന്ന് കരുതാം. Once thought extinct species, the Sri Lankan frog moth was rediscovered. Nidhanamolde ormayil aa doctor reported on vacation.